أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين. والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين. أرثم بريو والذين يمسكون بالكتاب أرثم برنكو ويدا غرندت إي غرندت മസക്ക ആ മുറുക പിടിക്കുന്ന ആളുകള്. വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തെ നമ്മൾ പറയും ഈ വിശുദ്ധ ഖുർആനിനെ മുറുക പിടിക്കുന്ന ആളുകൾ. അത് വേഗം പറയും, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ. നിശ്ചയം നാം സുഹൃതവാന്മാരുടെ, നല്ലത് ചെയ്യുന്ന ആളുകളുടെ, ഇസ്ലാഹ് ചെയ്യുന്ന ആളുകളുടെ അജിർ പ്രതിഫലം ലാനുദിയു നഷ്ടപ്പെടുത്തൂല, ഇല്ലാതെയാക്കൂല, കുറവ് വരുത്തൂല, പാഴാക്കുകയില്ല. والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? എത്ര കാര്യം പറയണ്ടില്ല. ഞാൻ പറഞ്ഞു ഒരു വലിയ പ്രഭാഷണമല്ല. എന്താണ് ഈ ആയത്തിലെ വിഷയം? എത്ര വിഷയം പറയുന്നു? والذين يمسكون بالكتاب واقاموا الصلاه ان لا نضيع اجر المصلحين. എത്ര വിഷയം പറയുന്നു? മൂന്ന് അഭിപ്രായമുള്ളവർ കൈവെക്കൂ. മൂന്ന് എന്ന അഭിപ്രായമുള്ളവർ. والذين يمسكون بالكتاب, വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന ആളുകള്, നമസ്കാരം നിലനിർത്തുന്നവർ, മുസ്ലിഹീങ്ങളുടെ പ്രതിഫലം പാഴാക്കൂല. എത്ര വിഷയമുണ്ട്? എത്ര? ഇങ്ങക്ക് മൈക്കില്ലാത്തതുകൊണ്ട് ഉറക്കെ പറയും. മൂന്ന് വിഷയം. അങ്ങനെയാണ് നമ്മളുടെ പഠനം. അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് എന്ന് പറഞ്ഞത്. ഇതിൽ മൂന്ന് വ്യത്യസ്തമായ വിഷയങ്ങൾ സംസാരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഞാന് അതിനെ തെറ്റാന്ന് പറയുന്നില്ല, ആയിരിക്കാം. പക്ഷെ കൂടുതൽ ആഴത്തിൽ ആലോചിക്കുമ്പോ, അല്ലെങ്കിൽ ഒന്നുകൂടെ വിശാലമായി ചിന്തിക്കുമ്പോ, ഒറ്റ വിഷയമാണ് പറയുന്നത്. ഒറ്റ വിഷയമാണ്. എന്താ വിഷയം എന്നറിയോ? നേരത്തെ സുമർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിനെ. ഇപ്പൊ ഇത് ഇതിന്റെ തിലാവത്ത്, ഈ ആയത്തിന്റെ തിലാവത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വായനയുണ്ട് അവിടെ. അതാണ് തിലാവത്ത്. ഈ പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ മൂന്നും കൂടെ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു തലമുണ്ട്. അതാണ് യഥാർത്ഥത്തിലെ തിലാവത്ത്. വിശുദ്ധ ഖുർആൻ വായിക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അവർ ആരാധനയിൽ നിഷ്ഠ പുലർത്തുന്നവരാവുകയും നാട്ടിൽ ഇസ്ലാഹ് നടത്തുന്നവരാവുകയും ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് എമ്പാടും പ്രതിഫലം ഉണ്ട് എന്നാ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് ക്ലാസ് എടുക്കുന്ന ആള് എന്നും, ലേണിംഗ് ക്ലാസ് എടുക്കുന്ന ആളും, വരുന്ന ആള് എന്നും വന്ന് വായിക്കുന്ന ആളും, പരീക്ഷ എഴുതുന്ന ആള് പരീക്ഷ എഴുതാൻ മാത്രവും, അതിൽ തന്നെ റാങ്ക് വാങ്ങുന്ന ആള് എന്നും റാങ്കും സമ്മാനവും വാങ്ങും, പിന്നെ ഇതിന്റെ സംഘാടകരായിട്ട് കുറച്ച് ആൾക്കാർ, ഓരോന്നും സംഘാടകരായിരിക്കും. ഒരു ക്ലാസ്സിലും ഉണ്ടാവില്ല, ഇരിക്കാനും ഉണ്ടാവില്ല, ഒരു ക്ലാസ് എടുക്കലും ഉണ്ടാവില്ല, ഓർക്ക് ഇതിന്റെ പരീക്ഷയും അറിയില്ല, ഇല്ല പരീക്ഷ നടത്തിയാൽ അവർക്ക് ഒരു മാർക്കും കിട്ടുകയുണ്ടാവില്ല,
ഇത് ഏതാണ് സൂറത്ത് എന്ന് ഒരു അറിയുണ്ടാവില്ല. അങ്ങനെ സംഘാടകരായിട്ടും നമ്മൾ ഉണ്ടാവും കുറച്ച് ആൾക്കാർ, ഓരോ സംഘാടകർ മാത്രമായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് രണ്ട് മൂന്ന് ആൾക്കാർ പരിപാടിക്ക് വിളിച്ചാൽ വരും, നല്ല പ്രഭാഷണം നടത്തും, പോവും. അങ്ങനെ പ്രഭാഷകർ മാത്രമായിട്ട് കുറച്ച് ആൾക്കാർ, വേറെ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ നടു കൂടൊക്കെ ഇന്ന് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട്. ഓരോ എന്തെങ്കിലും നാട്ടിൽ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന കുറച്ച് ആൾക്കാർ. അതിൽ നിന്ന് മാറണം എന്നാണ് ഈ പറഞ്ഞത്. വായന തുടങ്ങുന്നതോടുകൂടെ നമസ്കാരം ഇവിടെ പറഞ്ഞു, അഖാമുസ്സലാത്ത് നമസ്കാരം നിലനിർത്തുക. ആവട്ടെ, നമസ്കാരമോ അതല്ലെങ്കിൽ മറ്റു ആരാധനാ കർമ്മങ്ങളിലൊക്കെയും നിഷ്ഠ പുലർത്തുന്നവരായി മാറും വിശുദ്ധ ഖുർആനിന്റെ വായന തുടങ്ങുന്നതോടുകൂടെ. വിശുദ്ധ ഖുർആനിന്റെ പഠനം തുടങ്ങുന്നതോടുകൂടെ അവർ അതിൻ്റെ ആരാധന റബ്ബുമായുള്ള തലത്തിലേക്ക് അവർ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായി മാറും. റബ്ബുമായുള്ള ബന്ധം, അഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുക. എന്തിനാ നമസ്കാരം നിലനിർത്തുന്നത്? ലിദിക്രി, എന്നെ ഓർക്കാൻ. എന്നെ സ്മരിക്കുന്ന തലത്തിലേക്ക് ഉയരണം നിന്റെ നമസ്കാരം. നമസ്കരിക്കുന്നതിലൂടെ റബ്ബിനെ സ്മരിക്കുന്നവരും ദിക്റുള്ളവരുമായി മാറണം. അങ്ങനെ ആകുന്നതോടെ സ്വാഭാവികമായും റബ്ബിനോടുള്ള ബന്ധം കൃത്യമായി പുലർത്തുന്ന ഒരു മനുഷ്യൻ തൻ്റെ നാട്ടിലെ എല്ലാവിധ അധർമ്മങ്ങൾക്കെതിരെയും സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന, മാന്യമായ മാർഗങ്ങളിലൂടെ തിന്മകൾക്ക് എതിരെ പ്രവർത്തിക്കുകയും തിന്മയിൽ നിന്ന് ആളുകളെ നന്മയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഇസ്ലാഹ് എന്ന കർമ്മം ചെയ്യുന്നവരായിരിക്കും. വഴിയില്ലാത്തടത്ത് വഴി വെട്ടിക്കൊടുക്കുന്നവരായിരിക്കും. വീടില്ലാത്തവർക്ക് വീട് നിർമ്മാണത്തിന് ശാരീരികമായും സാമ്പത്തികമായും സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകളായിരിക്കും. വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തി കൊടുക്കുന്നവരായിരിക്കും. അനാഥരെയും അഗതികളെയും തള്ളിക്കളയാതിരിക്കുകയും അവർക്കുള്ള അന്നത്തിന് ഭക്ഷണത്തിന് മാർഗം തെളിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെ മുസ്ലിഹീങ്ങളായി അവർ മാറും. എവിടെയാ തുടക്കം? ഖുർആനിന്റെ വായനയാണ്. വിശുദ്ധ ഖുർആൻ വായന നടത്തുന്നതോടുകൂടെ സ്വാഭാവികമായി അതിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് നിസ്കാരം അഞ്ചു നേരം നിസ്കരിച്ചിട്ട് പോകുന്നതല്ല, ഒരു മുസ്ലിഹാകുന്നില്ല, മുസ്ലിഹാകുന്നില്ല. ഇതിനെ കൃത്യമായി വായിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ വായിക്കണം, വായിക്കുക. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് അൽ ഖുർആനു ലിൽ അമൽ എന്നാണ്, അല്ലെങ്കിൽ അമലിയത്തിനാണ്, പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഖുർആൻ, ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ് ഖുർആൻ, പാരായണം ചെയ്യാനുള്ളതാണ്, പാരായണം ചെയ്യാൻ ഉള്ളതും ചെയ്യേണ്ടതുമായ ഗ്രന്ഥമാണ്. പാരായണം ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് എന്നൊക്കെ പറയുന്നതിലപ്പുറം അതിനൊക്കെ പ്രതിഫലമുണ്ട്. ഓരോ അക്ഷരത്തിനും ഓരോ ഹർഫിനും പ്രതിഫലമുണ്ട് എന്നാണ്, പാരായണത്തിന്റെ പ്രതിഫലം തന്നെയാണ്. ഓരോ ഹർഫിനും പ്രതിഫലമുണ്ട്. ഒരു ഹർഫിന് പത്തുണ്ട്, അതിലപ്പുറം വീണ്ടും പത്തുണ്ട്. പത്ത് നന്മയുടെ പ്രതിഫലം, പത്ത് തിന്മ ചെയ്തത് കൊഴിഞ്ഞു പോകുന്നതായ പ്രതിഫലം. അങ്ങനെ പ്രതിഫലം ഒരുപാട് ഒരുപാട് മടങ്ങായി നൽകപ്പെടുന്നു ഇതിന്റെ വായന. അതുകൊണ്ട് അലിഫ്, ലാം, മീം എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷെ അതിലൊക്കെ അപ്പുറം ആ ഒരു വായന കേവലം അധര വ്യായാമമായി മാറിപ്പോകാതെ ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം നൽകിയുള്ള, കണ്ണുകൊണ്ടുള്ള ഒരു വായന മാത്രമായി മാറാതെ അതിലപ്പുറത്ത് കണ്ണുകാണാത്ത അന്ധൻ, ലിപി അറിയാത്ത, ബ്രെയിലി ലിപി അറിയാത്ത അന്ധനായ ഒരു മനുഷ്യനും ഖുർആനിന്റെ വായനയിൽ, അതല്ലെങ്കിൽ ഖുർആനുമായുള്ള ബന്ധത്തിൽ പ്രതിഫലം നൽകപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേവല വായന എന്നതിലപ്പുറത്ത് നമ്മൾ മലയാളത്തിൽ വായനക്ക് നൽകപ്പെട്ട നിർവചനം എന്താണോ അതിലേക്ക് എത്താൻ കഴിയണം. ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഇന്നലെ, അല്ലെങ്കിൽ ഇന്നലെ വായിച്ചു തീർത്തു ഒരു പുസ്തകം. ഏതാ പുസ്തകം? ഇന്നാലിന്ന പുസ്തകം, ലേറ്റസ്റ്റ് പുസ്തകമാണ്, വായിക്കേണ്ട പുസ്തക. അതിൽ എന്താ വിഷയം പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് അതിക്കറിയില്ല. ഞാൻ വായിച്ചു, അതിൽ എന്താ ഉള്ള എനിക്കറിയില്ല. അയാൾ വായിച്ചിട്ടില്ല സത്യത്തിൽ ആ പുസ്തകം, വായനയായിട്ടില്ല. അതിൽ എന്താണ് ഉള്ളതെന്ന കൃത്യമായ ബോധ്യം വന്ന് അതുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് അത് യഥാർത്ഥ വായനയായി മാറുന്നത്.
അതാണ് മസ്സക്ക എന്ന് പറഞ്ഞതും വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബ്, വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് ഇത്തിബാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന വചനങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താം. പ്രധാനമായും സൂറത്തു സാദിലെ 29-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ വചനമാണ് ഞാൻ ഇവിടെ ആമുഖമായി ഓതിയത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് കിതാബുൻ അൻസൽനാഹു ഇലൈക, നിന്നിലേക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥം കിതാബ്. ലിയദബ്ബറു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു പദം ചേർത്തു. ഏതാ പദം? മുബാറക്കുൻ, അനുഗ്രഹപൂർണമായ അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെട്ട വചനങ്ങളാണത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ബറക്കത്താണ്, മുബാറക് ആണ് എന്ന് നേർക്കു നേരെ പറയണം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, എന്തിനാ? ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവർ അതായത് ബുദ്ധി ഉപയോഗിച്ച് വായിക്കണം, ചിന്തയോടുകൂടെ ആയിരിക്കണം, വെറുതെ ഒരു വായനയാകരുത്. ലിയദബ്ബറു, ഇതിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അവർ ചിന്തിക്കണം, ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാവണം അതിലൂടെ. അങ്ങനെ ഉത്ബുദ്ധരായാൽ, ഞാൻ ഈ ചെയ്യുന്ന കാര്യം ശരിയല്ലെന്ന ഉത്ബുദ്ധത നേടിയാൽ ആ തിന്മയെ വെടിയാൻ കഴിയും. ഞാൻ പരിഗണിക്കാതിരിക്കുന്ന ഈ ഒരവസ്ഥ എൻ്റെ നാട്ടിലെ പ്രയാസങ്ങളിൽ, എൻ്റെ മഹല്ലിലെ പല ബുദ്ധിമുട്ടുകളും, അതിൽ എൻ്റെ ഒരു കൈ വേണം എന്ന് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായാൽ, അവിടെ ഞാൻ ഉത്ബുദ്ധനാവുമ്പോൾ ഞാൻ ആ മാർഗത്തിൽ സഹായിയായി, അതല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവനായി, സക്രിയനായി ഞാൻ ഉണ്ടാകും. അതാണ് ഖുർആൻ നിങ്ങൾക്ക് അവതീർണമായത് ലിയഅമലൂബിഹി എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരാം. 5 വർഷമായി, 10 വർഷമായി, 14 വർഷമായി, അതല്ലെങ്കിൽ 16-ാമത്തെ ഘട്ടം കഴിഞ്ഞു 17-ാമത്തെ ഘട്ടത്തിലേക്ക് വിളിച്ചം ഞാൻ പങ്കെടുത്തു. 1 മുതൽ ഇതുവരെ ഒരൊറ്റ ഘട്ടത്തിലും ഞാൻ മാറിയിട്ടില്ല, ഒഴിഞ്ഞുപോയില്ല. എല്ലാ ഘട്ടത്തിലും ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എനിക്ക് 100 മാർക്ക് പോയത് 2 ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന നമ്മൾ പലരും, ആ 16 ഘട്ടത്തിന് മുമ്പുള്ള ഞാനും ഇപ്പോഴത്തെ ഈ ഞാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊരു പരിശോധന നടത്തുമ്പോഴാണ് നമ്മൾ ഖുർആനിനെ അമലാക്കിയിട്ടുണ്ടോ എന്നത് ബോധ്യപ്പെടുക. ഞാൻ സഹോദരികളെ, സഹോദരന്മാരെ പറഞ്ഞു, എന്നോടും പറയാണ്, ഒരു പ്രസംഗത്തെ അല്ല, ശബ്ദമിട്ട ഒരു പ്രസംഗമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാലം അങ്ങ് അതിക്രമിച്ചു. ഖസത് ഖുലൂബുകുന്നല്ലേ, നിങ്ങളുടെ ഹൃദയങ്ങൾ, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, അങ്ങനെ കടുത്തുപോയിക്കൊണ്ടിരിക്കുക. ഖാല അലൈഹിമുൽ അമദ്, കാലം അങ്ങനെ പോവുകയാണ്. 16 ഘട്ടമായിട്ട് ഇപ്പോഴും ഞാൻ വായിച്ച ഭാഗത്തുള്ള കുറെ കാര്യങ്ങളുണ്ട് എൻ്റെ അടുത്ത് പാടില്ലാത്തത്, അതിൽ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ മാറ്റിയിട്ടില്ലെങ്കിൽ. ഞാൻ ചെയ്യാത്ത കുറെ നന്മകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, ചെയ്യണം. ഞാൻ 16 ഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണെങ്കിൽ ആ വായനയൊന്നും വായനയായിട്ടില്ല. അത് നിർത്തണം ആ വായന, മറിച്ച് വായിക്കുന്നതിനെ മനസ്സിലാക്കുകയും അത് പകർത്തുകയും ചെയ്യാൻ കഴിയണം. അതിലാവ, ബോധ്യത്തോടുകൂടെയുള്ള തുടർച്ചയായ ബന്ധമറിഞ്ഞുകൊണ്ടുള്ള വായന, അഥവാ അതിൻ്റെ കൂടെ ഫഹമുൽ മഅന, ആശയം ബോധ്യമാകണം, അർത്ഥബോധ്യത്തോടുകൂടെയുള്ള വായനയാകണം. ആ വായിക്കുന്ന വചനങ്ങൾ, അർത്ഥമറിഞ്ഞുകൊണ്ട് വായിക്കുന്ന വചനങ്ങളുടെ ആശയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുവാൻ, ഉറ്റാലോചന നടത്തുവാൻ, ചർച്ചകളിലൂടെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ, ഭൗതികമായ വിഷയങ്ങളുമായി തുലനം ചെയ്ത് നോക്കുവാൻ. നേരത്തെ പറഞ്ഞു, ശാസ്ത്രം പറയുന്നു, ശാസ്ത്രീയ ഗ്രന്ഥമല്ല. നിയമം പറയുന്നു, നിയമഗ്രന്ഥമല്ല.
ശരി. അങ്ങനെ ഏത് തലങ്ങളിലൊക്കെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അതിനെ മറ്റുള്ളവയുമായി ബന്ധപ്പെടുത്തി നോക്കുക, സാഹചര്യവുമായി ബന്ധിപ്പിക്കുക. അങ്ങനെ ആഴത്തിലുള്ള വായന നടക്കണം. കഴിയുമെങ്കിൽ പരമാവധി അതിൽ നിന്ന് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം. അൽഹിഫ്ളു മിൻഹു, അതിലൊക്കെ അപ്പുറം അൽ അമലു ബിഹി, ഈ വായിച്ച അർത്ഥം അറിഞ്ഞ ഗവേഷണം നടത്തിയ അതല്ലെങ്കിൽ തദബ്ബുർ ചെയ്ത മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വചനങ്ങളെ അമലാക്കി മാറ്റാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ ഇത് വേറെയുള്ള ആൾക്കാർക്ക് മോനും മൂക്കും ഓൾക്കും ഉക്കാക്കും പിന്നെ ആങ്ങളക്കും പെങ്ങക്കും നാത്തൂനും വല്യമ്മാക്കും വല്യപ്പാക്കും അയൽവാസിക്കും എല്ലാവർക്കും പറഞ്ഞും കൊടുക്കണം. അന്നശ്രുബിഹി, മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ വെളിച്ചം ഞാനിങ്ങനെ ബുക്ക് വാങ്ങൂ, ഞാനിങ്ങനെ നോക്കിയതു അപ്പൊ മോളും അത് തന്നെ എഴുതും ഉത്തരം. രണ്ടാമതും ഇത് തന്നെയാണോ എഴുതിയത് നോക്കിയാ അത് തന്നെ എഴുതി. എന്നിട്ട് അനക്കെന്ത് നൂറ് എനിക്ക് 99 എടോ തെറ്റിച്ചിണ്ടാവും നോക്കിയപ്പോ അത് തന്നെ. അതാ നമ്മള് ചെയ്യണ വെളിച്ചം പദ്ധതിയിൽ നിങ്ങൾ പലരും ചെയ്യുന്നത് അങ്ങനെയാണ്. ചോദ്യം വായിക്കും, അതിന്റെ ഉത്തരം കണ്ടെത്തും അല്ലേ? അതല്ലേ ചെയ്യല്? അത് തന്നെ ചെയ്യല്. ചോദ്യം വായിക്കും, ഉത്തരം കണ്ടെത്തും. ഇപ്പൊ എത്ര ചോദ്യം? 100 100 ഉണ്ടാവും. 50 50 ചോദ്യം വായിക്കും, എന്നിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തും. എങ്ങനെ ശരിക്കും വേണ്ടത്? ചോദ്യം വായിച്ചു കഴിഞ്ഞവർക്ക് മാത്രം കൊടുത്താൽ മതി അല്ലേ? അന്ന് നടക്കൂല, അങ്ങനെ ചെയ്യല്ല. അതുകൊണ്ടായിക്കോ ചെയ്യാത്ത. ആദ്യത്തൊന്ന് വായിക്കണം. ആദ്യമൊന്ന് വായിച്ചു പോവാ. മനസ്സ് അതിന്റെ കൂടെ, വായനാ സമയത്ത് മനസ്സിന്റെ സാന്നിധ്യം കൂടെ വേണം. കണ്ണുകൊണ്ടും ചുണ്ടുകൊണ്ടും മാത്രം വായിക്കരുത്, മനസ്സുകൊണ്ട് വായിക്ക. എന്നിട്ട് ചോദ്യം വായിക്കുക. രണ്ടാമത്തൊരു പണിയായിക്കോട്ടെ, ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലേ. ആരും ചെയ്തു നോക്കി, ചെറിയൊരു മാറ്റം ഉണ്ടാവും. എന്നാ നമ്മൾ മുഴുവൻ വായിക്കും. വെളിച്ചം 16 കഴിഞ്ഞിട്ട് 16 പുസ്തകവും മുഴുവൻ വായിക്കാത്തവരും ഈ സൂറത്തിലെ മുഴുവൻ ആയത്ത് ഓതാത്തവരൊക്കെ എത്രയോ ഉണ്ട്. കാരണം ഒരു ഡയറക്റ്റ് ഉത്തരത്തിന് മാത്രം ഇങ്ങനെ തെരഞ്ഞ് ഉത്തരം കണ്ടെത്തിയ ആൾക്കാരാണ്. അത് മാറിയിട്ട് ആദ്യം ഈ സിലബസ് മുഴുവനും വായിച്ചു തീർക്കുക, എന്നിട്ട് ചോദ്യം വായിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരും അത് ഇത് ഇന്ന ഭാഗത്ത് എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ പോയിട്ട് ഒരു വായനയും കൂടെ നടത്തുക, അത് ആഴത്തിലുള്ള വായനയായി. എന്നിട്ട് അതിന് ഉത്തരമൊക്കെ കണ്ടെത്തുക. എന്നിട്ട് ഇതിൽ ചില ആയത്തുകളെ, ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ആയത്തും വിശാലമായ ചില വിഷയങ്ങൾ പറഞ്ഞ ആയത്തുകളൊക്കെ തിരഞ്ഞെടുക്കുക, അതിനെ വേറൊരു നോട്ടാക്കുക. ഇതിൽ നമ്മൾ പദ്ധതിയിൽ പറയാത്ത കുറേ വർക്കുകൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായും എവിടെയെങ്കിലും ഒക്കെ സ്പാർക്ക് ചെയ്യും, ഏതെങ്കിലും ആയത്തുകളൊക്കെ നമ്മളെ സ്പർശിക്കും. അങ്ങനെ ആവണം. അല്ലാഹു അതിന് നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ സുബൈർ മാഷ് പറഞ്ഞിരുന്ന ഒരു വചനമാണ് സൂറത്തു ബഖറയിലെ 121 ആയത്ത്. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, നാം വേദഗ്രന്ഥം നൽകിയ ആളുകൾ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് ഖുർആനാണ്, നമ്മളാണ് എന്ന് തന്നെ വിചാരിക്ക. നമ്മളെ കുറിച്ച് പറയാൻ തന്നെ കാണുക. നമ്മൾ യത്ലൂന ഹു, അതിനെ അവർ തിലാവത്ത് ചെയ്യുന്നു, അതിനെ അവർ തിലാവത്ത് ചെയ്യുന്നു, വായിക്കുന്നു. ഹഖ തിലാവത്തിഹി, എങ്ങനെയാണ് ആ തിലാവത്ത്? ഹഖ തിലാവത്തിഹി, എന്താ അതിന്റെ അർത്ഥം? ഹക്ക തിലാവത്തി എന്നാൽ തിലാവത്തിന്റെ ഹക്കായ നിൽക്ക. ഇപ്പൊ ഇതിന് ഈ പദത്തെ, യത്ലൂന തല എന്ന പദത്തെ ഒരുപാട് വിശദീകരണങ്ങൾ മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു വിശദീകരണം വായന ഖിറാഅത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതിനെ ഇത്തിബ എന്നാണ് അതിന് ഏറ്റവും പ്രധാനമായി കൊടുത്ത്, അനുധാവനം ചെയ്യുക, ഫോളോ ചെയ്യുക എന്നാണ് കൊടുത്തത്. അതിനെ ഫോളോ ചെയ്യേണ്ട പോലെ ഫോളോ ചെയ്യുക, അതിന്റെ ഭാഗമാണ് അതിന്റെ പാരായണം. ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കണം, അതിന്റെ ആശയം അറിയണം. നേരത്തെ പറഞ്ഞതുപോലെ
അത് ചിന്തിക്കണം, അത് അമലാക്കണം, കഴിയുമെങ്കിൽ മനപ്പാടാക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, അതിൻ്റെ ഹലാൽ ഹറാമുകൾ കൃത്യമായി പാലിക്കണം എന്നതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഹലാലും ഹറാമും ഹുക്മുകൾ, അവ കൽപ്പനകൾ, അതുപോലെ നിരോധങ്ങൾ, അതൊക്കെ അതേപോലെ തന്നെയാവുക. അപ്പോഴാണ് അതിനെ യത്ലൂനഹു ഹഖ തിലാവത്തിഹി എന്ന് പറഞ്ഞത്. യത്ലൂനഹു ഉലൈക യുഅ്മിനൂന ബിഹി എന്ന് പറഞ്ഞില്ല. ഈ നാം ഈ ഗ്രന്ഥം നൽകിയത് ആർക്കാണോ അവരത് പാരായണത്തിൻ്റെ മുറപ്രകാരം പാരായണം ചെയ്യുന്ന പരിഭാഷ നേരെ കൊടുത്ത് പാരായണം എന്നാ. ഈ പാരായണം എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മതി. പാരായണം എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായി ബോധ്യത്തോടുകൂടെ അമലാവുന്ന തലത്തിലേക്കുള്ള വായന എന്നാണ്. അങ്ങനെ ചെയ്യുന്നവർ അവരിൽ അവരാണ് അതിൽ വിശ്വസിക്കുന്നവർ. അവിടെ പറഞ്ഞത് യത്ലൂനഹു ഹഖ തിലാവത്തിഹി എന്നാണ് ഒരു പ്രയോഗം വെച്ചിട്ടാണ്. യത്ലൂനഹു ഉലൈക യുഅ്മിനൂന ബിഹി അല്ല. ഈ ഹക്ക എന്ന പ്രയോഗം വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ്. ഹക്ക ജിഹാദിഹി, അതേപോലെ ഇത്തഖുല്ലാഹ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. എന്ത് പറഞ്ഞു? ഇത്തഖുല്ലാഹ ഹക്ക തുഖാതിഹി വമാ ഖദറുല്ലാഹ. അവർ അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല. എങ്ങനെ? ഹക്ക ഖദരിഹി, കണക്കാക്കേണ്ട പോലെ. അതുപോലെ ഒരു സ്ഥലമാണ് തിലാവത്തുൽ ഖുർആൻ പറഞ്ഞിടത്ത് ഉപയോഗിച്ചത്, ഹക്ക തിലാവതിഹി. അപ്പൊ അതതിന്റെ നമ്മൾ ഈ പറയുന്ന പാരായണം മാത്രമായാലും ഇങ്ങനെ ഓതിപ്പോകുന്നതായിരുന്നാലും അതിനും ചില നിയമങ്ങളുണ്ട്, അത് പാലിച്ചുകൊണ്ടായിരിക്കണം അത് വായിക്കേണ്ടത്. തജ്വീദ് നിയമങ്ങൾ എന്ന് ചുരുക്കി പറഞ്ഞാൽ വേഗം മനസ്സിലാവും. തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുമായിരിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. തജ്വീദിനെ കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സംസാരിക്കാനുണ്ട്. ചിലരൊക്കെ പറയും തജ്വീദിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. തജ്വീദിന് ഒരു പ്രാധാന്യമൊന്നുമില്ല, അത് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും അല്ല. അത് എന്താപ്പോ അതിലുള്ളതെന്ന് ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. വലിയ ആഴത്തിൽ ആലോചിക്കുന്ന ആളുകൾ തന്നെ പറയാറുണ്ട്. അപ്പൊ ഞാനതിനെ കുറിച്ച് ചിന്തിച്ച ഒരൊറ്റ വിഷയമുള്ളൂ. നിങ്ങൾക്കും അങ്ങനെ ചിന്തിച്ചാൽ അത് കാര്യം മനസ്സിലാവുന്ന എനിക്ക് വിചാരം. അതായത് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ എന്താ? ഖുർആൻ ഒറ്റ മറുപടി ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ കലാമാണ്. യെസ്, അള്ളാഹുവിന്റെ കലാമാണ്. നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നവരെ ആലോചിക്കുന്നവരായതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കാം ഒരു ചോദ്യം അടുത്ത്. അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ കലാം കേട്ട ഒരാളുണ്ടല്ലോ, കലാമുള്ള കേട്ട ആള്, എന്താ പേര്? കലാമുള്ള കേട്ട ആള് കലീമുള്ള. കലാമുള്ള കേട്ട ആള് കലീമുള്ള. അതാരാ കലീമുള്ള? മൂസാ നബി. കലാമുള്ള കേട്ട മൂസാ നബിന്റെ പേരാണ് കലീമുള്ള എന്നല്ലേ നാമം, ഒരു സ്ഥാനപ്പേര്. ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ കേട്ടോ? ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹുവിന്റെ കലാം കേൾക്കാൻ അവസരമുണ്ടോ? അള്ളാന്റെ കലാം, അള്ളാന്റെ ശബ്ദം കേൾക്കുവോ? കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഖുർആൻ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് അള്ളാഹുവിന്റെ കലാം വേറൊരാൾ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ആരോധനം. ഞാൻ ഓതണം അല്ലേ? അല്ലെ, നമ്മൾ ഓരോരുത്തരും വായിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ജഗന്നിയന്താവായ പടച്ച റബ്ബിന്റെ കലാമിന് ശബ്ദം നൽകാൻ നമുക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ എഴുതാൻ നമുക്ക് അവകാശം കിട്ടിയ പോലെ എഴുതി, എന്നിട്ട് അത് വായിക്കുന്നു ആളുകൾ. ആ ആ ശബ്ദം അള്ളാഹുവിന്റെ കലാമിന് നമ്മൾ കൊടുക്കണം. അള്ളാഹുവിന്റെ കലാമിന് ശബ്ദം കൊടുക്കുമ്പോ അത് ഒരു നല്ല ശബ്ദം അഥവാ പെർഫെക്റ്റ് ആയിട്ട് ഉച്ചരിക്കെങ്കിലും വേണ്ടേ? അക്ഷരത്തിന്റെ അല്ലെങ്കിൽ മൊഴിയുന്നത് സ്ഫുടമായിട്ടാവണ്ടേ? ആവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സംഗതിന്റെ പേരാ തജ്വീദ് എന്ന്. അതിന്റെ പേരാ തജ്വീദ് എന്ന്. തജ്വീദിന്റെ പ്രഥമ ഭാഗം തജ്വീദുൽ ഹുറൂഫാണ്, അക്ഷരങ്ങൾ നന്നാക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് അറബിയിലായതുകൊണ്ട് അറബികളല്ലാത്ത പലരും അത് വായിക്കാൻ തുടങ്ങിയപ്പോ തെറ്റ് വരാൻ തുടങ്ങി, തെറ്റാൻ തുടങ്ങി. പല അക്ഷരങ്ങളും ഒഴിയുമ്പോൾ മാറാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ പറയണ മലയാളികൾ പറയുമ്പോൾ പിന്നെ വലല്ലാലി എന്ന പറയാം. അങ്ങനെ ഒരു അക്ഷരം അറബിയിലില്ല, അല്ലാ എന്ന് പറഞ്ഞ ഒരു അക്ഷരം. വലല്ലാലി എന്നില്ല, അല്ലാഹു എന്ന് നമ്മൾ പറയാം. അങ്ങനെ അറബിയിൽ അല്ലാഹു എന്ന് പറയില്ല, ലാലിമു എന്നാണ് നമ്മൾ പറയാം. നമ്മൾ മൂന്ന് ഒരക്ഷരത്തിലാ പറയാ.
ആ മൂന്ന് ഒരാഴ്ചയിൽ ഒരു അറബി ഒരു ദിവസം സംസാരിച്ചു എന്നോട്, നിങ്ങളുടെ നാട്ടില് ഹിന്ദികൾ എന്ന് പറഞ്ഞു ഇന്ത്യക്കാര് പിന്നെ മൂന്ന് ഒരേ പോലെ ഉച്ചരിക്കാന്ന്. ഏതൊക്കെ? അള്ളാഹു, ലാലിമ്, ലലാലത്ത്. ആ മൂന്നൊന്ന് മൂന്ന് മൂന്നെണ്ണാ സംഭവം. ഒന്ന് ലാമാണ്, ഒന്ന് വാ ആണ്, ഒന്ന് ദാദാണ്. പക്ഷെ നമ്മൾ പറയാ അള്ളാഹു ലലാലത്ത് ലാലിമ്. ഇതിനും വല്ല പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ അല്ലതി അങ്കല ലഹ്റക് എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല എന്ന് പറയും ചെയ്യും. അത് നന്നാക്കണേനാ ജീവിതം. ജീവിതം തന്നെ നന്നാക്കുക എന്ന് അർത്ഥം. അള്ളാന്റെ കലാമിനെ നന്നാക്കി വായിക്കണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പലരും അങ്കല്ല, ആദ്യത്തത് സ്വാദ് പോലെയുള്ള അക്ഷര പുള്ളി പുള്ളിയുള്ളത് അങ്ക, പിന്നെ ത്വാന് പുള്ളിയിട്ട അക്ഷര. അപ്പോ എന്ന് വായിക്കണം. അള്ളാഹു എന്ന് പറയുമ്പോ നാവ് പല്ലിനിട്ട് ചെയ്യാൻ പാടില്ല. ലാമിന് എവിടെയാണോ നാവ് വരിക അവിടെ തന്നെ അള്ളാഹു പറയാ. അല്ല ബില്ലാഹി എന്ന് പറയുമ്പോ നാവ് എവിടെ ടച്ച് ചെയ്യാ? പല്ലുമ്മൽക്ക് ഒരുങ്ങളോ ആരെങ്കിലും ഒന്നും എല്ലാം ഒന്ന് പറഞ്ഞു നോക്കി. ബില്ലാഹി എന്ന് പറയുമ്പോ, ബിസ്മില്ലാഹി എന്ന് പറയുമ്പോ നാവ് പല്ലിന്റെ അടുത്ത് പോലും എത്തില്ല. ബാക്കിലാണ് അല്ലേ, മോണ ഭാഗത്തേക്കല്ലേ പോണ്. ബിസ്മില്ലാഹി അത് തന്നെയാണ് ആ ലാമ് രണ്ടെണ്ണം കൂടി പിന്നെ ഹെവി ടോൺ മുഫഹമാക ഇസ്തീല ആവുകയാണ്. അള്ളാ എന്ന് പറയുമ്പോ ഇനി ആ ലാമുമ തന്നെ വെച്ചിട്ട് നിങ്ങൾ അള്ളാ പറയും പല്ലിന്റെ അടുത്തേക്ക് വരാതെ. ബിസ്മില്ലാഹി ഹുവല്ലാഹു ഹുവല്ലാഹു എന്ന് നാവ് പുറത്തും കിട്ടും. അങ്ങനെ ഒരു സംഭവേ ഇല്ല. അപ്പൊ തജ്വീദ് എന്ന് പറഞ്ഞാൽ അതാണ്, അള്ളാഹുവിന്റെ പേര് പറയാൻ സുന്ദരമായ ഇസ്മുൽ ജലാലത്ത് ഉച്ചരിക്കാൻ പഠിക്കണം എന്നതാണ് തജ്വീദിലെ ഒന്ന്. അക്ഷരങ്ങൾ ഓർന്ന് ഹാഉം 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 ഐനും ഗൈനും ഒക്കെ വേറെയായി പഠിക്കണം. ഉസാഅൻ ഫജഅലഹു ഉസാഅൻ അഹ്വാ നല്ല ഉസാ എന്നല്ല, പിന്നെ എന്താ അക്ഷരം അവിടെ? ഗൈനാണ്. ഫജഅലഹു ഉസാഅൻ അഹ്വാ. ഐ തജ്വീദിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഏതെങ്കിലും ഒക്കെ അക്ഷരം പറഞ്ഞാലും മദീനാ വജാ അല്ലേ, നീട്ടാനുണ്ട്, നീട്ടി തന്നെ ഓതണം. പിന്നെ ചെറിയ വലിയൊരു ഒരു 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 വലിയ തെറ്റായി മാറുന്നില്ല, അക്ഷരമൊന്നും മാറിപ്പോകുന്നില്ല, നീട്ടൽ കുറഞ്ഞു പോയിന്നുള്ളൂ. പക്ഷെ അതും ശ്രദ്ധിക്കണം എന്നത് തന്നെയാണ്. കൽബ് എന്നത് കൽബ് എന്ന് വായിച്ചു പോയാൽ വലിയ പ്രശ്നം വരും. പരലോകത്ത് രക്ഷപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം. തജ്വീദിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇപ്പൊ മഹ്റജ് എല്ലാം കൂടി പഠിപ്പിച്ചിട്ട് ആൾക്കാരെ ഇടങ്ങാറാക്കുക, വെറുതെ എന്തിനാ? അങ്ങനെ കാഫിന്റെ മഹ്റജ് അങ്ങേ അറ്റത്ത്, നാവിന്റെ അങ്ങേ അറ്റവും, അണ്ണാക്കിന്റെ മേലെ അറ്റവും, കാഫ് അതിന്റെ നേരെ താഴെ നോക്കുക, വെറുതെ അങ്ങനെ തജ്വീദ് പഠിക്കേണ്ടതൊന്നുമില്ല എന്ന് പുച്ഛത്തോടെ പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. അവരോർക്ക് ആ ഒരു പഠനം നടക്കാത്ത, അറബികൾക്ക് കാഫും കാഫും വേറെ തിരിയും, പക്ഷെ മലയാളികളോ മറ്റു ഭാഷക്കാരോ ആയ ആളുകൾ ഒരു പക്ഷെ അത് ഇരുന്ന് തന്നെ പഠിക്കണം, ഇരുന്ന് തന്നെ പഠിക്കണം. നമ്മൾ മലയാളം പഠിക്കാതെ സംസാരിക്കുന്നത് മലയാളികളായതുകൊണ്ടാണ്. മലയാളികൾ അല്ലാത്തവർ മലയാളം പറയുമ്പോൾ കുറെ തെറ്റ് വരാറുണ്ട്, കുറെ തെറ്റ് വരാറുണ്ട്. നമ്മൾ വേറെ ഏത് ഭാഷ സംസാരിക്കുമ്പോഴും അതൊന്ന് കൃത്യമായി പഠിക്കാൻ വേണം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര തെറ്റുണ്ട്, നമ്മളത് കൃത്യമായി അതിൻ്റെ പിന്നെ ആർട്ടിക്കുലേഷൻ പോയിന്റ്സ് പഠിക്കാത്തത് കൊണ്ടാണ്. അത് പഠിച്ച് പറയണം. അത് നമ്മൾ കൃത്യമായി അതിൻ്റെ ട്രെയിനിങ് നേടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും. ഇതേപോലെ അറബിയത്തിൽ നിന്ന് വിട്ടുപോകാതെ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാൻ കഴിയണം. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒരു കുഴപ്പമില്ലാത്ത നമ്പർ വൺ ഒരു നായയുമായി അള്ളാന്റെ അടുക്കൽ എത്തുമ്പോ അള്ള സ്വർഗത്തിലേക്ക് വിടുന്നു, രക്ഷപ്പെടുത്തുന്നു. നായനെ പേടിച്ചിട്ട് നമ്മളെ സ്വർഗത്തിലാക്കണ വാര്യ അങ്ങനല്ലോ. ബി കൽബിൻ സലീം അല്ല, ബി ഖൽബിൻ സലീമാണ്. അപ്പം അറബിയത്തിൽ തന്നെ ഖുർആനിനെ വായിക്കുക എന്നതിനാണ് തജ്വീദ്. അതിന്റെ കൂടെ റസൂലുള്ള പറഞ്ഞു സയ്യിനുൽ ഖുർആൻ ബി അസ്വാത്തിക്കും, നിങ്ങൾ നല്ല സുന്ദരമായ ശബ്ദം ഉപയോഗിക്കാൻ ശ്രമിക്കൂ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. നമ്മുടെ കൂട്ടത്തിലെ പാരായണത്തിന്റെ രീതിശാസ്ത്രം മണിക്കേണ്ടടത്ത് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്.
ഞങ്ങളെ റസൂലുള്ള പഠിപ്പിച്ചത് ഫുഖറാ എന്ന് നീ ഫുഖറായി എന്ന് നീട്ടിയിട്ട് വായിക്കാനാണ് എന്ന് പിന്നെ സഹാബി വര്യൻ മറ്റൊരു ആളെ പാരായണം ചെയ്യുമ്പോൾ തെറ്റ് കണ്ടപ്പം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അതിൽ തജ്വീദിന് പ്രാധാന്യം ഉണ്ട് എന്നതിന് പ്രത്യേകിച്ച് കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല. ഈ പറഞ്ഞ യത്ലൂനഹു ഹഖ തിലാവത്തിഹി എന്ന് പറഞ്ഞതിലുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുസമ്മിലിലെ രാത്രി നമസ്കാരത്തെ പരിചയപ്പെടുന്നു. ഞാൻ എൻ്റെ എല്ലാ സംസാരങ്ങളിലും പറയുന്ന ഒന്നാണത്. തജ്വീദ് എന്ന് പറഞ്ഞൊരു വിഷയം പഠിപ്പിക്കുന്ന സൂറത്തൊന്നും അല്ലത്. പക്ഷേ രാത്രി നമസ്കാരത്തെ പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഒരുപാട് സമയം പറ്റുമെങ്കിൽ പകുതിയെങ്കിലും അല്ലേ, അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറച്ചോ, കഴിയുമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സമയമെടുത്തോ, പക്ഷേ എങ്ങനെയായിരുന്നാലും അതിൽ പാരായണം ചെയ്യുന്ന വചനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുക. قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا أو زد عليه ورتل القرآن ترتيلا കുറച്ച് കൂടുതലായിക്കോട്ടെ, പക്ഷേ എന്തായിരിക്കണം, എത്ര സമയം നിന്ന് നിസ്കരിക്കണം എന്ന് നമുക്ക് ആലോചിക്കാം. നമുക്ക് നമ്മുടെ ആരോഗ്യവും നമ്മുടെ മാനസികാവസ്ഥയും ഒക്കെ വെച്ചിട്ട് അതിന് നമുക്ക് സ്വാതന്ത്ര്യം തന്നു. പക്ഷെ അതിൽ വായിക്കുന്ന അതിൽ പാരായണം ചെയ്യുന്ന രീതി എങ്ങനെ ഇരിക്കണം? ഉറത്തിലിൽ ഖുർആന തർത്തീല, സാവകാശ ക്രമത്തിൽ വായിച്ചാൽ മതി. തജ്വീദിന്റെ ഒരു ലക്ഷ്യം തന്നെ പറയുന്നത് ഫഹ്മാണ്, തദബ്ബുറാണ്, ആശയത്തെ ആലോചിച്ചെടുക്കാൻ, ഓർമ്മയിലേക്ക് വിഷയം കൊണ്ടുവരാൻ, ആ വിശാലമായ തലത്തിലേക്ക് പോകാൻ, ചിന്തിക്കാൻ അതിനുള്ള ഒരു സമയവും കൂടെയാണ്. നമുക്ക് പെട്ടെന്ന് ഒരുപാട് കാര്യം ചെറിയ സമയത്ത് ചിന്തിക്കാൻ കഴിയല്ലോ. അപ്പൊ ഈ തജ്വീദ് പാലിച്ച് മദ്ദും ഹുന്നയും ഒക്കെ പാലിച്ച് പാരായണം ചെയ്യുമ്പോൾ ആ ഒരു വിഷയം കൂടെ നടക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും പറഞ്ഞതിനർത്ഥം തജ്വീദ് കൂടെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള വായനയാകണം. വായന എന്നത് ബോധ്യത്തോടുകൂടെയാകണം. ഞാൻ അവസാനിപ്പിക്കാം, 10 മിനിറ്റ് കൂടെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. വിശുദ്ധ ഖുർആനിൽ 25-ാം അധ്യായം സൂറത്തു ഫുർഖാനിലെ, അൽ ഫുർഖാനിലെ 30-ാമത്തെ വചനത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യാ റബ്ബി എന്റെ റബ്ബേ, ഇന്ന ഖൗമീ എന്റെ ഈ സമൂഹം, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ വിഴുങ്ങിയിരിക്കുന്നു. ഇത് ആ ഖൗമ എന്നതിൽ നമ്മൾ പെട്ടോ എന്നാണ് ഇപ്പൊ ആലോചിക്കേണ്ടത്. ആ പറഞ്ഞ കൗമിൽ നമ്മൾ ഉൾപ്പെട്ടോ എന്നാലോചിക്കണം. അല്ലെങ്കിൽ ഞാൻ അതിൽ ഇല്ല റസൂലെ, ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാമെന്ന് കഴിയണം. എന്താണ് ഈ ഹജ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സറുകൾ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. മഹജൂർ എന്ന വാക്ക് തന്നെ മതി. ഈ ഹജറ എന്ന വാക്ക് പിന്നെ വേറെ സ്ഥലത്ത് ഉപയോഗിച്ചത് സ്ത്രീകളെ, അല്ലേ, നിങ്ങൾ പ്രശ്നമുണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അസ്വാരസ്യങ്ങൾ, വഴക്ക്, പ്രശ്നം ഉണ്ടാകുന്നു, എന്തെങ്കിലും വലിയ കാര്യമായ ഒരു വിഷയം ഉണ്ടായാൽ വഹ്ജുറൂഹുന്ന എന്ന് പറയുന്നത്, നിങ്ങൾ കിടപ്പറയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിച്ച ഏതാ പദം? ഹജറ എന്ന് തന്നെയാണ്. മാറ്റി നിർത്തുക എന്നാണ് സംഗതി. ഓളുണ്ടാക്കിയ ചോറും ചാറും തന്നെ നാളെയും കൂട്ടുക, പക്ഷേ 3-4 ദിവസോളം മാറ്റി കിടത്തിയതാ, അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് ഇവിടെ ഇല്ല, അപ്പുറത്ത് കിടന്നോ, അപ്പുറത്തെ റൂമിൽ കിടന്നോ, അല്ലെ നിലത്ത് കിടന്നോ, അല്ലെ അങ്ങോട്ട് കിടന്നോ, അല്ലെ ഞാനും കിടക്കണില്ല, ഞാൻ ഇങ്ങോട്ട് കിടക്കുകയാണ്, അങ്ങനെ മാറി കിടക്കുക. ഹജർ ചെയ്തിട്ടുണ്ട്, പക്ഷേ തിരുമ്പലും ഒക്കെ ഓള് തന്നെയാണ്. അതുപോലെ ഭക്ഷണം ഓള് തന്നെ ഉണ്ടാക്കി പിണങ്ങി നിന്നപ്പോളേ, ലേശമൊന്നും മാറി പണിഞ്ഞു നിന്നപ്പോഴും എല്ലാം ഉള്ളു തന്നെയാണ്. ഇതേപോലെ ഖുർആനിൽ പറഞ്ഞ, നേരത്തെ പറഞ്ഞ മഴ ആകാശത്തുനിന്ന്, ആ മഴ തന്നെ നമ്മളും എടുക്കണ്,
സൂര്യപ്രകാശം അത് നമ്മൾ ആ സൂര്യപ്രകാശം തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്, അതൊക്കെ ഖുർആൻ പറഞ്ഞ അതൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ശരീരം അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സൃഷ്ടിപ്പ് നമ്മുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഖുർആനിലെ പറഞ്ഞ തന്നെ നമ്മളുടെ ലൈഫിലുള്ളൂ. പക്ഷേ ഇത് നമ്മൾ പുറയിൽ അക്കുറാൻ പുറയിൽ ആ ഷെൽഫിൽ ഇങ്ങനെ ഉണ്ട്, വെറുതെ ചിലരിങ്ങനെ ഇങ്ങനെ വായിച്ചു പോകും. വെള്ളിയാഴ്ച ആകുമ്പം ഗൾഫ് വായിക്കും, അല്ലെങ്കിൽ നോമ്പായാൽ ആല് ഹത്തം ചെയ്യും. ഈ പരിപാടി മാത്രമേ ഉള്ളൂ. ഇതിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല. ഇതിൻ്റെ നടക്കുന്ന ഖുർആൻ ആകുന്നില്ല. ഖുർആനിനെ കേൾക്കാതിരിക്കുക എന്നത്, ഖുർആൻ കേൾക്കുന്നില്ല. കേൾക്കണം, നിങ്ങൾ ഖുർആനിനെ ഒരുപാട് കേട്ടുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ അദ്മുൽ ഇൽമു ബിഹി, അതിനെ കുറിച്ചുള്ള ഇൽമില്ലായ്മയാണ്. തർക്കുൽ ഹിഫ്ല്, കഴിയുന്നത്ര കുറേശ്ശെ കുറേശ്ശെങ്കിലും ഹിഫ്ല് ചെയ്യുക, അതും ചെയ്യുന്നില്ല. തർക്കു തദബ്ബുർ, തദബ്ബുർ ചെയ്യുന്നില്ല, ഉറ്റാലോചിക്കുന്നില്ല. തർക്കുൽ അമൽ ബിഹി, അത് അമലാക്കി മാറ്റുന്നില്ല. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ അൽ അദൂലു അൻഹു ഇലാ ഗൈരിഹി, ഖുർആനിൽ നിന്നും മാറിയിട്ട് വേറെയുള്ളതിലേക്ക് പോവുക, അതാണ് ഹജർ ചെയ്യുക എന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ കേൾക്കുക. നേരത്തെ പറഞ്ഞല്ലോ, വഇദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് റഹ്മത്ത് നൽകപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഖുർആൻ വായന കേൾക്കുമ്പോൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്തമിഉലഹു വഅൻസിതു, നിശബ്ദതയോടെയായിരിക്കുക. ചിന്തിക്കണം എന്നർത്ഥം. ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ഒരുപാട് നേരം, ഇനി അർത്ഥം ഒന്നും അറിയാത്ത ഭാഗങ്ങൾ കേൾക്കുമ്പോൾ പോലും ഖുർആനിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കുക, ഇതിലെന്താ ഉള്ളതെന്ന് നോക്കുക. അങ്ങനെ 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 ഓരോ ദിവസവും ഖുർആനുമായി ബന്ധം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അജായിബുകളും അസ്രാറുകളും രഹസ്യങ്ങൾ അതിനുള്ളിലുള്ള അത്ഭുത ലോകങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്ക് കഴിയും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അവസാനിപ്പിക്കുന്നു. വല്ലദീന കഫറു ഫതഅസൽ ലഹും വഅദല്ല അഅമാലഹും. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു വചനമാണ്. 47 അധ്യായം സൂറത്തു മുഹമ്മദിലെ 8-9 ആയത്തുകൾ. വല്ലദീന കഫറു ഫതഅസൽ ലഹും വഅദല്ല അഅമാലഹും ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹു ഫഅഹ്ബത അഅമാലഹും. സൂറത്ത് മുഹമ്മദിന്റെ ഒരു പ്രത്യേകത പറയോ. തജ്വീദ് പഠിച്ച ആളായതുകൊണ്ട് മദ്ദ് ആയിരുന്നില്ല എന്നാണ്, ആയത്ത് തീരുന്നേരത്ത് മദ്ദ് ആയിരുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ച അവസാനം തന്നെ ആയിരുന്നു അല്ലേ. സൂറത്ത് മുഹമ്മദിന്റെ പ്രത്യേകത എല്ലാ ആയത്തും രണ്ടെണ്ണം ഒഴികെ എങ്ങനെയാ അവസാനിക്കുന്നത്? ഹും 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 കും ഹും എന്നാണ് കൂടുതലും. അങ്ങനെ അവസാനിക്കണം. ഒന്നുമില്ല, വലിയൊരു കാര്യമായിട്ടല്ല, ഓർമ്മപ്പെടുത്തിയെന്നുള്ളു. അതല്ല വിഷയം ഇവിടെ പറഞ്ഞത്. വല്ലദീന കഫറു ഫതഅസല്ലഹും വഅദല്ല അഅമാലഹും. കുഫർ, നിഷേധം വെച്ച് പുലർത്തുന്നവർ, അവർക്ക് നാശം. അവർ അവരുടെ കർമ്മങ്ങളെ പാഴാക്കി കളയ അല്ലാഹു. എന്നിട്ട് പറയുന്നത് അള്ളാഹു അവതരിപ്പിച്ചതിനോട് ഇഷ്ടക്കേട് കാണിച്ചതാണ് കാരണം. അവരുടെ കർമ്മങ്ങളെ അപ്പോൾ നിഷ്ഫലമാക്കി തീർത്തു ആ ഒരു വെറുപ്പ്, ആ ഒരു ഇഷ്ടല്ലായ്മ, ആ ഒരു അടുപ്പമില്ലായ്മ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ കലാമിനോട് ഏറ്റവും അടുപ്പുള്ളവരാകണം. നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഇനി ഞാൻ അങ്ങനെ ആവും, എന്നിട്ട് നമ്മൾ നാളെ മുതൽ പിന്നെയും അങ്ങനെ ഉണ്ടാവും. അവിടെയാണ് പ്രശ്നം. കൂടുതൽ അടുക്കാൻ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമ്മൾ ഖുർആൻ വായിക്കുകയാണ്. ഖുർആൻ വായിക്കാൻ വേണ്ടി എല്ലാ തിരക്കും കഴിയാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. അങ്ങനെ കാത്തു നിൽക്കരുത്.
എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഖുർആൻ വായിക്കാം പഠിക്കാം എന്നല്ല തീരുമാനിക്കേണ്ടത്. ഖുർആൻ ക്ലാസ്സുകൾ സജീവമായി 6-7 ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ എവിടെയും പങ്കെടുക്കാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു ഇരുന്ന് വ്യവസ്ഥാപിതമായി വീട്ടിൽ നിന്ന് പഠിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ അവർ ഉത്തരവാദികളാണ്, കുറ്റം കിട്ടും, ഉത്തരം പറയേണ്ടി വരും. സ്വന്തം ഇരുന്നൊക്കെ പഠിക്കുകയാണെങ്കിലും ഒരു 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 ചർച്ചാ പഠനമാകുമ്പോഴും ഗുരുമുഖത്ത് നിന്നുള്ള പഠനമാകുമ്പോഴും കൂടിയിരുന്നുള്ള പഠനമാകുമ്പോഴും കുറെ ബർക്കത്തുണ്ട് എന്നതിലപ്പുറം എളുപ്പവും കുറെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം നാട്ടിലുണ്ടെങ്കിൽ ആണുങ്ങളും അതിൽ ഭാഗവാക്കാവണം, ആടെ പോയിരിക്കണം, അത് തന്നെ, എന്നിട്ട് ചർച്ച ചെയ്യണം, പഠിക്കണം. അപ്പൊ കൂടുതൽ സജീവമാകും, മക്കള് നല്ല മാർഗത്തിലാകാം, വേറൊരു പണിയും എടുക്കണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ പോകും. 5 നേരവും പള്ളിയിൽ പോയി 17 നേരവും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നെന്തായാലും പറയുന്നവരാ നമ്മള്. അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും, ഉന്നയും ഓളെയും ഓനെയും മൂപ്പരെയും മക്കളെയും വപ്പാനെയും ഉമ്മാനെയും എല്ലാരെയും സിറാത്ത് മുസ്തഖീമിലാക്കണമെന്ന് ബഹുവചന പ്രയോഗം നടത്തി. ഇഹ്ദിനാ ഞങ്ങളെ എല്ലാവരെയും, നിസ്കാര ജമാഅത്തായിട്ടാണ് എന്നുള്ളതിന്റെ വേറൊരു കാര്യം, ഏതായാലും അങ്ങനെ ഒറ്റക്കാലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്, എല്ലാരെയും കൂട്ടി പറയണം, പ്രാർത്ഥിക്കണം ഇഹ്ദിനാ. അത് മാത്രം പോരാ, അതിനുള്ള പണി നമ്മൾ എടുക്കണം. അതാ ഈ പറഞ്ഞത്, നമ്മൾ കൂടെ അതിൽ ഭാഗവാക്കാവണം എന്നതാണ്. ഖദ് അഫ്ലഹ ഇൻ സദഖ എന്ന് പറഞ്ഞു റസൂലുള്ളാ അല്ലേ. ഒരു മനുഷ്യൻ റസൂലുള്ളാന്റെ എന്നോട് എന്താ പറയാനുള്ളത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണം, അതുപോലെ സക്കാത്ത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇനി ഇതിലധികം എന്തെങ്കിലും എന്ന് ചോദിച്ചു. അപ്പൊ അവസാനം പിന്നെ നിനക്കിഷ്ടമുള്ള തത്വ ആയത്, അതായത് ഇഷ്ടമുള്ള ഐച്ഛികമായ നോമ്പ്, ഐച്ഛികമായ നമസ്കാരം, സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നോമ്പ്, ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അങ്ങനെ ആയിക്കോട്ടെ എന്നാ ഞാൻ എന്ന് ഓക്കെ പറഞ്ഞപ്പോ റസൂലുള്ളാ പറഞ്ഞു, അദ്ദേഹം അപ്പറഞ്ഞത് റെഡിയാണെങ്കിൽ വിജയിച്ചു. ഈ ഫലാഹ് എന്നത് നജാത്താണ്, സ്വർഗപ്രവേശനാണ്. ഞാന് പിന്നെ ഈ ഫർളുകളും ഈ ഇതും മാത്രം മതി അയാൾക്ക് സ്വർഗത്തിൽ, കാരണം അയാൾ ചെയ്യുന്നു എന്നതാണ് വിഷയം. അയാളത് ചെയ്യുന്നു എന്നതാണ്. ഇതാ പറഞ്ഞാൽ ഖുർആൻ ലിയാമലുബി, പ്രവർത്തിക്കണം, പ്രവർത്തി പഥത്തിലേക്ക് വിശുദ്ധ ഖുർആനിനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ കുറച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിനെ സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മളും ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞതിൽ പെടും. അങ്ങനെയുള്ള ആളുകളാവണം വിശ്വാസികൾ എന്നതുകൊണ്ടാണ് കുറെ കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യം പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രാരംഭത്തിൽ 23-ാം അധ്യായം സൂറത്തു മുഅ്മിനൂനിലെ തുടക്കം മുതൽ പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. എന്നിട്ട് നിസ്കരിക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്, ചീത്ത കാര്യങ്ങളിലേക്ക് പോകാത്തവരാണ്, കുറേ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഖുർആൻ വായന നമ്മളെ അത് ഇതിൻ്റെ ജീവിക്കുന്ന, നിഴലിച്ചു നിൽക്കുന്ന, പ്രസരിക്കുന്ന പതിപ്പുകളാക്കി മാറ്റണം. അപ്പോഴാണ് യഥാർത്ഥ വായന നടക്കുന്നത് എന്നർത്ഥം. അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അവൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശിഫയാകുന്ന ഖുർആനിനെ, അല്ലെങ്കിൽ ഖുർആനിനെ ശിഫയായി തന്നെ അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ തന്നെ 24-ാമത്തെ ആയത്തില് ഇവരുടെയൊക്കെ ഹൃദയങ്ങൾക്കാരോ പൂട്ടിട്ട് പോയിട്ടുണ്ടോ, ഇവർ വെറുതെങ്ങനെ ചുണ്ടുകൾ കൊണ്ട് കണ്ണുകൾ കൊണ്ട് വായിക്കുന്ന മാത്രമേ ഉള്ളല്ലോ. അഫല യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അപ്പൊ നമ്മൾ എങ്ങനെ, എന്തുകൊണ്ട് വായിക്കണം, ഇനി മുതൽ എന്തുകൊണ്ട് വായിക്കണം ഖുർആനെ, ഹൃദയം കൊണ്ട് വായിക്കണം. ഹൃദയം സജീവമാകുമ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴുമാണ് ബാക്കി ജവാരിഹകൾ, അവയവങ്ങൾ സജീവമായി പ്രവർത്തിക്കുക. ഹൃദയത്തിന്റെ മിടിപ്പിന് ചെറിയൊരു തകരാറ് വന്നാൽ ബാക്കി ചലനത്തിനും
ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഹൃദയം നന്നായാൽ ഒക്കെ നന്നായി എന്ന് പറഞ്ഞത് അങ്ങനെയാണ് റസൂലുള്ള. അത് നിങ്ങൾ സയൻസ് പരമായി നോക്കിയാലും ആത്മീയമായി നോക്കിയാലും അങ്ങനെ തന്നെയാണ്. മനസ്സ് നന്നായാൽ ഓൻ നന്നാവും, മനസ്സ് മോശമാണെങ്കിൽ ഓൻ ഒറ്റക്കാവുമ്പോൾ വളരെ മോശമായിക്കും. മനസ്സ് നല്ലതാണ് ഒറ്റക്കായാലും എല്ലാവരും കൂടെയാലും നല്ലതായിരിക്കും. ഹൃദയം നന്നായാൽ ശരീരമൊക്കെ നന്നാവും. ഇനി ശാസ്ത്രീയമായി പറഞ്ഞാലും ഹൃദയത്തിന് തകരാറുകൾ ഉണ്ടെങ്കിൽ ഒരുപോ പ്രയാസങ്ങൾ ഉണ്ടാവും. എല്ലാം അവിടെ നിന്നാണ് പമ്പ് ചെയ്യുന്നത്, എല്ലായിടത്തേക്കും കൊടുക്കണ അവിടെ നിന്നാണ്. അതുകൊണ്ട് നമ്മള് നല്ല മനുഷ്യരായി മാറാൻ വേണ്ടിയുള്ള വായനയായി വിശുദ്ധ ഖുർആനിന്റെ വായനയെ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അവൻ്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബെ, വന്നുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ മഹാഭാഗ്യം ലഭിക്കുന്ന സുല്ലത്തും മിനൽ ആഖിരീൻ, അതേപോലെ വഖലീലും മിനൽ ആഖിരീൻ എന്നൊക്കെ പറഞ്ഞ ആഖിരീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടിനും ലോകത്തിനുമൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ ആരെയും ഭയപ്പെടാതെ ജീവിക്കുവാൻ കഴിയുന്ന നല്ല നാളേക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. റഹ്മാനായ റബ്ബേ, അല്ലാഹുമ്മ ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وتلاوتنا القرآن وعملها يا رب العالمين. اللهم ربنا انصرنا من أيدي الظالمين. اللهم انصرنا من أيدي الظالمين. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعلنا من الذين يتلون الكتاب حق تلاوته ويدرسون الكتاب حق دراسته ويعملون بالقرآن حق عمله يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على أشرف المرسلين وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.